കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തതിനേക്കാൾ കുറയാൻ സാധ്യത. അന്തിമ കണക്ക് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടില്ല. 80% പോളിംഗ് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. മനോജ് മയിൽ ചേർന്നു. മനോജ്, എന്തൊക്കെയാണ് കണ്ണൂരിലെ വിശദാംശങ്ങൾ പോളിംഗുമായി ബന്ധപ്പെട്ട്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ പോളിംഗ് ശതമാനം ഇപ്പോൾ അന്തിമ ഒരു കണക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഇപ്പോഴും പല സ്ഥലങ്ങളിലും വോട്ടർമാരുടെ ഒരു ക്യൂ രൂപപ്പെട്ടു വരികയാണ്. ഏതാണ്ട് 9 ശേഷം മാത്രമേ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകാൻ സാധ്യതയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നത്. കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി 8 വരെയുള്ള ഒരു കണക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ കണ്ണൂർ ജില്ലയിലെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 75.7 ആണ്. ഏതാണ്ട് 76%. അതിൽ ഇനി അടുത്ത അപ്ഡേഷൻ കൂടി വരുന്നതോടുകൂടി ഏതാണ്ട് ഒരു 79% എത്താനുള്ള ഒരു സാധ്യത, അതായത് 80% താഴെ തന്നെ ആയിരിക്കും കണ്ണൂർ ജില്ലയിലെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജില്ല കണ്ണൂർ ജില്ലയിലെ ഒരു സാഹചര്യം ആണിത്. കണ്ണൂർ മണ്ഡലത്തിലും സമാനമായ സാഹചര്യം. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 75.3% പോളിംഗ് ഈ 8 രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ മണിക്കൂറുകളിൽ ഒരു 6% പേർ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് 9 വരെ കനത്ത പോളിംഗ് തന്നെ രേഖപ്പെടുത്തി. 11 ശേഷമാണ്, 11 മുതൽ 2 വരെയുള്ള സമയത്താണ് ഈ പോളിംഗ് ശതമാനം ഗണ്യമായി കുറയുന്നത് ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വൈകിട്ട് 4 ആകുമ്പോൾ ഏതാണ്ട് ഒരു 61.47% ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കണ്ണൂർ ജില്ലയിലെ പോളിംഗ് ശതമാനം നമുക്ക് ലഭ്യമായ 8 ലഭ്യമായ കണക്ക് ഇങ്ങനെയാണ്. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ ജില്ലയിൽ 79.47% പേർ അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കല്യാശ്ശേരിയിൽ 76.31% പോളിംഗ്, ഇരിക്കൂറിൽ 72%. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഇരിക്കൂറിൽ 72.2%, തളിപ്പറമ്പിൽ 78.77%, അഴീക്കോട് 74.87%, കണ്ണൂരിൽ 72.81%, ധർമ്മടത്ത് 76.64%, മട്ടന്നൂരിൽ 78.48%, പേരാവൂരിൽ 73.15% രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തലശ്ശേരിയിൽ 74.85% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂത്തുപറമ്പിൽ 75.1% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 2019 ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ആകെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 83.2% പോളിംഗ് ശതമാനം. ഇത് കുറവ് വരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോദ്.